മാഡം എന്നോടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. ധനുഷ്. യെസ് മാഡം. ഉറങ്ങുന്ന ആളുകളെ ഉണർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വിളിച്ചെഴുന്നേൽപ്പിക്കണം. കറക്റ്റ്. എന്നാൽ ഉറക്കം നടിക്കുന്നവരെയോ? അല്ല, അത് പിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കണം മാഡം. അല്ല, ഇതിപ്പോ എന്നോട് എന്തിനാ പറയണേന്നല്ലേ? അതെ, എനിക്ക് വേണ്ടി എന്റെ വീട്ടില് വിവാഹാലോചന തകൃതിയായി നടക്കുക. പക്ഷേ എനിക്കാണെങ്കിൽ ഒരാളെ ഇഷ്ടമാണെന്ന കാര്യം വീട്ടിൽ പറയാനും പറ്റുന്നില്ല. അത് ആ ആൾ എന്നോടോ ഞാൻ അയാളോടോ ഈ കാര്യം സംസാരിച്ചിട്ടേയില്ല. ധനുഷ് എന്നെ പറയൂ, ഇവിടെ സ്ത്രീയാണോ പുരുഷനാണോ മുൻകൈയെടുക്കേണ്ടത്? അത് പുരുഷൻ തന്നെയാണ്. ആണല്ലോ, അയാൾ അതിന് മുൻകൈ എടുത്തില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അത് മാഡം തന്നെ അങ്ങ് പറയണം. ഓ, അപ്പൊ അങ്ങനെയാണോ? പിന്നല്ലാതെ എന്നെ കൊണ്ട് കഴിയുന്ന സഹായം വല്ലതും ആവശ്യമുണ്ടെങ്കിൽ? ഉണ്ട്. ധനുഷിനെ കൊണ്ട് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. എന്നെ കൊണ്ടോ? അതെ. എന്നാൽ അങ്ങനെയുടെ മുഖത്ത് നോക്കി പറയണം. ഈ നിർമ്മലമായ നിഷ്കളങ്കമായ സ്നേഹം അയാൾ അറിയട്ടെ. മാഡം ധൈര്യമായിട്ട് പറയണം. എനിക്കിഷ്ടമാണ്, ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. ആരെ? അതെ, ധനുഷിൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതേ ഇഷ്ടത്തോടു കൂടി തന്നെ ധനുഷ് എന്നെ വിവാഹം കഴിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതല്ല, ധനുഷ് എന്ത് വിചാരിച്ചു എന്നുള്ളതാ. മാഡം അത് വേണ്ട, ഇപ്പൊ പറയണ്ട. നാളെ നാളെ എനിക്കൊരു മറുപടി തരണം. സമ്മതമല്ലെങ്കിൽ പിന്നെ ധനുഷ് ഇങ്ങോട്ട് വരണ്ട. മാഡം പോയിക്കോളൂ. ഇനി മറുപടി പറയാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നാ മതി. എന്താ മേഡത്തിന് ആലോചിക്കാൻ, വളരെ നല്ല ക്വാളിറ്റിയാണ്, വില വളരെ തുച്ഛമാണ്. 410 രൂപ ഇതിന്റെ വില. ഇപ്പൊ ഇത് ഞങ്ങൾ 310 രൂപയ്ക്ക് കൊടുക്കുന്നേ. ഇനി ഒരാഴ്ച കൂടി ഈ വിലക്ക് കിട്ടൂ. ഇപ്പൊ വരാട്ടോ. ഓക്കെ, താങ്ക്സ്. അയ്യോ, ഇവിടെ നിന്ന് കിണ്ടി എന്തിയെ നിൽക്കണിയോടെ കള്ളി കിണ്ടി മോഷിച്ചോണ്ട് പോണേ. മിസ്സ് സരിത ഡിക്രൂസ്, വേണ്ടി വന്നാൽ 1000 നിരപരാധികളെ ശിക്ഷിക്കാതെ വെറുതെ വിടുമായിരിക്കും ഈ CI മാൻസിംഗ്. എന്നാൽ ഒരു കുറ്റവാളി, അത് അവനായാലും ശരി അവളായാലും ശരി, ദയ കാരുണ്യം വാത്സല്യം എന്നീ വികാരങ്ങൾ എന്നിൽ നിന്നും ലവലേശം പ്രതീക്ഷിക്കേണ്ടെന്ന് മാത്രമല്ല, അവർക്കെതിരെ എന്നും ആഞ്ഞടിക്കുന്ന ഒരു കൊടുങ്കാറ്റായിരിക്കും ഞാൻ. രക്ഷപ്പെടാതിരിക്കാൻ ഒരു ജനൽ പഴുതുപോലും അവശേഷിപ്പിക്കാതെ എല്ലാം പൂട്ടി സീല് ചെയ്യാൻ കഴിവുള്ള സമർത്ഥനും ധീരനുമായ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ CI മാൻസിംഗ് എന്ന് നീ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി തരും. ആളുണ്ടായിട്ട് നീ കിണ്ടി കെട്ടു, അപ്പൊ ആളില്ലായിരുന്നെങ്കിൽ നീ നിന്നെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. എന്താണോ വിളിച്ചാൽ എനിക്ക് നിർത്താൻ പാടില്ലേ? സോറി, ബ്രേക്ക്. ബ്രേക്കില്ലേ? ബ്രേക്കും ബുക്കും പേപ്പറൊക്കെ ഉണ്ട്. എന്താ താൻ നമ്പർ കാണിക്കാ? KEV 85 95. എന്തൊക്കെയാണോ താനീ പറയുന്നത്? എല്ലാം കറക്റ്റാണ് സാർ. ആ, താൻ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വാ. എന്തിനാ സാർ സ്റ്റേഷൻ വരെ പോണത്? ഇതിവിടെ വെച്ച് തന്നെ തീർത്തു തരണം. ഒരുത്തി സ്പീഡ് കൂടി പോയി, ക്ഷമിക്കണം. മെയിലിൽ ആവർത്തിക്കില്ല. അതൊന്നും അല്ലടോ, തന്നോട് സ്റ്റേഷനിലേക്ക് വരാൻ CI പറഞ്ഞു. മോഷണക്കുറ്റമാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. അറിയാം, ഇതുവളുടെ സ്ഥിരം പരിപാടിയാണ്.
അതുമറിയാം. എന്തോ നാടോ ഈ പറയുന്നത്. ഭാര്യ മോഷണത്തിന് പ്രേരിപ്പിക്കുക, പിടിക്കപ്പെടുമ്പോ ഒരു കൂസലുമില്ലാതെ ഭർത്താവ് സ്റ്റേഷനിൽ വരിക, എല്ലാം അറിഞ്ഞുകൊണ്ടാണെന്ന് സി എയുടെ മുഖത്ത് നോക്കി പറയാ. എന്തൊരു ധിക്കാരം, രക്ഷപ്പെടാൻ അനുവദിക്കില്ല, FIR എഴുതി അമുക്കിക്കളയും. അമുക്കരുത് സാർ, മോഷണം ഞാൻ പ്രേരിപ്പിച്ചിട്ടോ അവൾ അറിഞ്ഞുകൊണ്ടോ ചെയ്യുന്നതല്ല, ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ചെയ്തു പോകുന്നതാ. ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ സൈക്ലോസ് നെളിമറും ലാപ്ടോണിക് വേവ്സ് എന്നാണ് ഈ രോഗത്തിന്റെ പേര്. അത് മനസ്സിലായില്ല. ആഗ്രഹിക്കുന്ന ഏത് വസ്തുക്കളെയും പരിസരം നോക്കാതെ കൈക്കലാക്കുന്ന ശീലം, ഇതൊരു രോഗമാണ് സാർ. ഓ മൈ ഗോഡ്, ഈ രോഗമുള്ളവരാണ് ഇവിടെ വരുന്നവരിൽ ഏറിയ പങ്കും. ആണോ സാർ? വെളച്ചിലൊന്നും വേണ്ട, ഒപ്പിട്ട് ആളെ കൊണ്ട് പോയിക്കോ. മെയിൻലി തെഫ്റ്റോമാനിയ ഇവിടെ ആവർത്തിക്കരുത്, തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് വെറുതെ വിടുന്നത്. ഓക്കെ സാർ. ആ വിളിച്ചു സാർ. കൈ തട്ടിയതാ, പോയിക്കോ. പലവട്ടം കക്കുമ്പോ ഒരു വട്ടമെങ്കിലും പിടിക്കപ്പെടും. എന്തിനാ സിമേത്, ഇനിയെങ്കിലും നിനക്കത് നിർത്തിക്കൂടെ? ഒന്നും മനഃപൂർവ്വം ഞാൻ ചെയ്യുന്നതല്ല. വീട്ടിലെ അവസ്ഥ എന്നെങ്ങനെ ആക്കിയതാ. ആദ്യമൊക്കെ എനിക്കെന്തോ ഭയമായിരുന്നു, പിന്നെ അതൊരു ശീലമായി. എനിക്കും ജീവിക്കണ്ടേ, ജനിച്ചു പോയില്ലേ, അല്ലെങ്കിൽ പിന്നെ ഈ നാട് വിടണം. തീരെ നിവർത്തികേടിന്റെ പേരില്ല ഞാനിങ്ങനെയൊക്കെ ചെയ്തു പോയത്. അല്ലെങ്കിൽ അതിലും ഭേദം ആത്മഹത്യയല്ലേ? സഹാനുഭൂതിയോ സഹതാപമോ ആണെന്ന് കരുതണ്ട. ഈ കളിയെ മരണം വരെ ഒരു കുറവില്ലാതെ നോക്കാൻ ഞാൻ തയ്യാറാണ്. എന്താ വിശ്വാസമായില്ലേ? സീമ ഏത് ജാതിയാ? പെൺജാതി. അത് മനസ്സിലായി, ഞാൻ ഉദ്ദേശിച്ചത് മതം. മതം ഏത് മതക്കാരി എന്നാ? സീമ എന്ന പേര് കേട്ടപ്പോ എന്ത് തോന്നി നിനക്ക്? ഹിന്ദു. എന്നാ അത് തന്നെ? ഹിന്ദു ആണെങ്കിലും ഹിന്ദു എന്നല്ല ഏത് ജന്തു ആണെങ്കിലും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കഴുത്തിൽ ഒരു താലി കാണണ്ടേ? സീമയുടെ കരുത്തി താലി ഇല്ലേ? ഇല്ല. അതായത് ഇവര് വിവാഹിതരല്ലെന്ന് അർത്ഥം. എന്താ തനു, നീ എന്താ ഒന്നും മിണ്ടാത്തെ? നീ പറ. ചേട്ടൻ പറ. അല്ല നീ പറ. ഞാൻ എന്ത് പറയാനാ? ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാ കൊള്ളായിരുന്നു. അമ്മ ചോദിക്കാതെ തന്നെ പലപ്പോഴും പറയണമെന്ന് കരുതിയതാ. ആര് പറയണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഞാൻ പറയാം. ഞങ്ങളുടെ വിവാഹത്തിന് വീട്ടുകാരെതിരായിരുന്നു, അതുകൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ വെച്ചാ വിവാഹം നടത്തിയത്. താലി കെട്ടുന്ന കാര്യം സത്യം പറഞ്ഞാൽ അന്ന് നടന്നില്ല. പിന്നെ ഇങ്ങോട്ടുള്ള വരവും തിരക്കൊക്കെ കാരണം അത് മറന്നു. ഓ അങ്ങനെയാണോ? താലി കെട്ടണം, അതിന് ഏതായാലും ഒരു ചടങ്ങായിട്ടങ്ങ് നടത്താം. ഈ അമ്മ അത് നടത്തും. എനിക്കും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഈ ജന്മം വെറും പാഴ്ജന്മം ആയി പോവില്ലേ? നിങ്ങളുടേതും രജിസ്റ്റർ മാരേജ് ആയിരുന്നോ? മിസ്സിസ് കൂടെ കേക്കാനാ പറഞ്ഞത്? ഇതൊന്നും അല്ലേ, ഇനി കടിച്ചു പറിക്കണമെങ്കിൽ എന്നെ തന്നെ ഫ്രൈ ചെയ്ത് കൊണ്ടുവെക്കേണ്ടി വരും. ഹൈറു വാ, കടിച്ചു പറിക്കാൻ വല്ലതും ഉണ്ടാക്കി. തിന്നടി തിന്നെ.